ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിൽ കോഴികളുണ്ടാവും, പൂങ്കോഴിയും പടക്കോഴിയൊക്കെ ആയിട്ടുണ്ടാവും. പൂങ്കോഴി കൂവുന്ന സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏകദേശം ഒരുപോലെ തന്നെയാണ് കേരളത്തിലെ കോഴികളെല്ലാം കൂവുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് വേറെ ജാതി കോഴിയാണ്. കാര്യം ഇതിൻ്റെ കൂവൽ മനുഷ്യന്മാർ ചിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതെന്താണ്, ഏത് കോഴിയാണ്, എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട് ഉണ്ടാകുന്നൊക്കെ നോക്കാം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അവസാനം ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കാണും. എന്ന് പറയുന്നത് അയം കെത്താവ എന്ന് പറയുന്ന ഒരു കോഴിനെ കുറിച്ചിട്ടാണ്. ഈ കോഴിയുടെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ കൂവുന്നത് നോർമൽ നമ്മുടെ നാട്ടിലെ പൂവന്മാരെ പോലെയല്ല. ഇവർ കൂവുന്നത് ഒരു മനുഷ്യൻ ചിരിക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകം അവിടെ സമ്മാന പദ്ധതികളും മത്സരങ്ങളൊക്കെ വെക്കാറുണ്ട്. സൽവേഷി കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ലോങ് ക്രോവിങ് കപ്പ് അല്ലെങ്കിൽ കോക്രോവിങ് കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പരിപാടികളൊക്കെയുണ്ട്. ജക്കാർത്തയിലാണ് ഇത് പ്രോഗ്രാംസൊക്കെ വെക്കുന്നത്. ഇത് ഇന്തോനേഷ്യയിലാണ് ഈ ബ്രീഡിനെ കാണുന്നത്. സൽവേഷ്യ എന്ന് പറയുന്ന ഏരിയയിലാണ് ഇതിനെ കൂടുതലും കാണുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബുഗനീസ് എന്ന് പറയുന്ന ഒരു രാജകുടുംബമുണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സ്റ്റാറ്റസ് ചിഹ്നവും അധികാരത്തിൻ്റെ അവർ പദവിയിലൊക്കെ വരുന്ന ഒരു പ്രത്യേക ഇനം കോഴിയായിരുന്നു ഈ ഒരു കെത്താവ എന്ന് പറയുന്നത്. പിന്നീട് ആ രാജവംശം ഇല്ലാതായ സമയത്ത് പൊതുജനങ്ങളിലേക്ക് വരികയും ഇപ്പോഴും അവിടെ ഇത് ഭയങ്കര സ്റ്റാറ്റസിൻ്റെയും വീരതയുടെയും ഒക്കെ സിമ്പിളായിട്ട് തന്നെയാണ് ഈ കോഴികൾ ഇപ്പോഴും അവിടെ ഉള്ളത്. നല്ല ലോങ് ആയിട്ട് ക്രോ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള സൗണ്ടുള്ള കോഴികൾ ഇന്നും അവർക്കൊരു എന്താ പറയുക ഭയങ്കര പദവിയാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴിക്ക് തന്നെ അത്യാവശ്യം അവിടെ നല്ല പേരും പ്രശസ്തിയൊക്കെ ഉള്ളൊരു കോഴി തന്നെയാണ്. ഏറ്റവും ലെങ്ത്ത് കൂടുതലായിട്ട് കൂവുന്നതും അതുപോലെ ഈ കൂവുന്ന സൗണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനാണ് ഇവർ സമ്മാനം കൊടുക്കുന്നത്. അതേപോലെ ഈ ലോങ് ക്രോയിങ് ചിക്കൻസ് ശരിക്കും ഇവർ ഇന്തോനേഷ്യൻ്റെ ഈ അയം കെത്താവ മാത്രമല്ല കേട്ടോ, വേറെയും കോഴികളുണ്ട് വേൾഡിൽ. ഇപ്പം പല സ്ഥലങ്ങളിലുണ്ട്, സൗത്ത് ഏഷ്യയിലുണ്ട്, തുർക്കി, വെസ്റ്റേൺ ജർമ്മനി, ഇവിടെയൊക്കെ ഈ കോഴികൾ കാണാറുണ്ട്. പക്ഷേ അവിടെ ഉള്ള കോഴികൾ ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ലോങ് ക്രോവിങ് ആണ്. അത് കുറേ ദീർഘനേരത്തേക്ക് കൊക്കരിക്കും എന്നുള്ളതാണ്. ഇന്തോനേഷ്യയുള്ളത് പ്രത്യേക ലാഫിങ് സൗണ്ട് അല്ലെങ്കിൽ മനുഷ്യന്മാർ ചിരിക്കുന്ന പോലെയുള്ള ശബ്ദങ്ങളും അതുപോലെ ഈ പാടുന്ന പോലെയുള്ള ശബ്ദങ്ങളൊക്കെയുള്ള കോഴികളാണ് ഈ കെത്താവ. പിന്നെ മറ്റു ബ്രീഡുകൾ എന്ന് പറയുന്നത് ബെർഗിഷെ ക്രോഹർ, ഇങ്ങനെയാണ് തന്നെ അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ യാർലോവർ കോക്ക്, കൊസാവ ലോങ് ക്രോവർ, അയം പെലങ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ബ്രീഡുകൾ. ഈ പേരുകളൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം, കാര്യം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വായിക്കലെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഏതൊക്കെ ഭാഷയാണ്, എന്തായാലും നിങ്ങൾ വായിച്ചിട്ട് തീരുമാനിക്കുക എന്താണ് വായിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന കോഴി, ഞാനിപ്പം പറഞ്ഞ കോഴികളും ഇതേപോലെ ലോങ് ക്രോവിങ് ചിക്കൻസ് തന്നെയാണ്. ഇതിൽ അയം പെലാങ്ങും സിംഗിങ് ചിക്കൻ തന്നെയാണ് അറിയപ്പെടുന്നത്. അതും ഇതുപോലെ തന്നെയാണ് ഒരു സിംഗിങ് ചെയ്യുന്ന പോലെ മനുഷ്യന്മാർ ചിരിക്കുന്ന പോലെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു കോഴീനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയാലോ. അപ്പം കേരളത്തിലുള്ള പ്രശ്നം എന്താ, ചില ആളുകളുടെ വീട്ടിൽ രാത്രിക്ക് കോഴി കൂവും. ഇപ്പം ഈ രാത്രി കോഴി കൂവുന്നത് ഈ രീതിയിലാണെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പം ബെറ്റർ എനിക്ക് തോന്നുന്നത് വളർത്താത്തതാണ് നല്ലത്. എന്തായാലും ആ നാട്ടിൽ സ്റ്റാറ്റസിൻ്റെ പദവി ആയതുകൊണ്ട് ആരും ഒന്നും പറയൂല. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റാറ്റസ് നേരെ നമ്മളെ സ്റ്റാറ്റസ് പോവും. അതുകൊണ്ട് ഇവിടെ ഇതൊന്നും നടക്കുന്ന കേസെല്ലാം തോന്നും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കുറച്ച് കോഴികളുടെ സൗണ്ട്സ് കേൾക്കാം. എങ്ങനെയൊക്കെയാണ് ഇവർ ക്രോൾ ചെയ്യുന്നത്, ഇവരെ നമ്മളീ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഫണ്ണിയാണോ എന്നൊക്കെ നോക്കാം. ഓക്കെ. Bye.
ഞാൻ യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ കോഴി കയറി വന്നത്. കണ്ടപ്പോൾ ഒരു രസകരമായ ഒരു സംഭവമായി തോന്നി. മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എൻ്റെ സെക്കൻഡ് ചാനൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ സെക്കൻഡ് ചാനലുണ്ട് മീ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അവിടെ കയറിയിട്ട് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.